ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്, മോസറെല്ല ഓണിയൻ ഡ്രിങ്ക്സ്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ചീസി ആയിട്ടുള്ളൊരു ഓണിയൻ ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മൊസറെല്ല അണിയൻ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് അണിയൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഉള്ളിലുള്ള കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഗ്യാപ്പ് വേണം. അപ്പം ഇതേപോലെ നമ്മൾ ഇപ്പം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൊസറെല്ല ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ മൊസറെല്ല ചീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അണിയൻസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ചീസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ അണിയൻസ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ വേണം ഈ ചീസ് കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ ഓണിയൻസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചീസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു ചെറിയൊരു പോർഷൻ കൂടി നമുക്ക് ഈ മൊസറെല്ല ചീസ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചതിന് ശേഷം നമുക്ക് എല്ലാ ഓണിയൻ ഡ്രിങ്ക്സും ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഈ അണ്യൻസിൻ്റെ ഉള്ളിലായിട്ട് ഫുള്ളായിട്ട് ചീസ് ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. അണിയൻ ഡ്രിങ്ക്സ് കോട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഡ്രൈ മിക്സ്ചർ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വേറൊരു ബോളിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലുതായത് കാരണം ഒരെണ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ചെറിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അണിയൻ ഡ്രിങ്ക്സ് കോട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം. അപ്പം ഞാൻ അര കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. ചീസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻ ഡ്രിങ്ക്സ് എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദയും കോൺഫ്ലവർ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അതിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം. ഇനി ഈ അണിയൻ ഡ്രിങ്ക്സും നമുക്ക് ഈ മുട്ടയിലും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം മാത്രമാണ് നമ്മൾ ബ്രെഡ് ഇതിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. അപ്പം നല്ലോണം തന്നെ ഈ മുട്ടയിൽ ഈ അണിയൻ ഡ്രിങ്ക്സ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് വെച്ച് നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ മാക്സിമം നല്ല തിക്കായിട്ട് വേണം ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നുവെച്ചാൽ അണിയൻ ഡ്രിങ്ക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചീസ് ഫില്ല് ചെയ്തതാണ്. അപ്പം തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പം ആ ചീസൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലോണം തന്നെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. ഈ മുട്ടയിൽ ഒന്നും കൂടി നമ്മൾ ഈ ഓണിയൻ ഡ്രിങ്ക്സ് ഒന്നും കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് വരത്തുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഈ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസ് വെച്ച് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്രയും തിക്കായി എടുക്കാൻ പറ്റും അത്രയും തിക്കാക്കുന്നതായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അതേപോലെ ഈ ചീസൊന്നും ഫ്രൈ ചെയ്യുമ്പോൾ പുറത്ത് വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഇതേപോലെ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അണിയൻ ഡ്രിങ്ക്സ് ഒക്കെ ഇപ്പോൾ നല്ലോണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലോണം സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ നല്ലോണം എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തതിന് സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പം ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ടെടുത്ത് എല്ലാ സൈഡും നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഓണിയൻ റിങ്സ് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ യമ്മി ആൻഡ് ചീസി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഓണിയൻ റിങ്സ് ആണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. മസറല്ല ഓണിയൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.